എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് മീഡിയക്കാരിയാണ്. അവളും പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കില്ലിംഗ് ബോട്ടിനെ ബേസ് ചെയ്തിട്ട് കില്ലിംഗ് ബോട്ടിൽ ഗേറ്റിൽ പറഞ്ഞിരിക്കുകയാണ്, നമ്മളെല്ലാവരും തന്നെ ഗേറ്റിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ തുറന്ന് പറയാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ ഒരു മെസ്സേജ് ബോർഡ് ഉണ്ട്. നിങ്ങളുടെ സ്റ്റോറീസ് ഒക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം. എവിടെയെങ്കിലും അഴിമതിയോ അനീതിയോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗേറ്റിൽ കില്ലിംഗ് ബോട്ടിൽ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളുടെ ന്യൂസ് ചാനലിൽ അത് ഷെയർ ചെയ്യാവുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന സ്റ്റോറീസ് ഞങ്ങൾ ഈ ഷോയിൽ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അയക്കുന്ന സ്റ്റോറീസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായി കുറച്ച് ആൾക്കാരെയും നിയമിച്ചിട്ടുണ്ട്. അവരെയും അങ്ങോട്ടേക്ക് വിളിക്കുന്നു. സുപ്രീം കോർട്ടിന്റെ മുമ്പത്തെ ജസ്റ്റിസ്, പിന്നെ ലോയർ, പോലീസുകാർ, ഇവരൊക്കെ ആയിരിക്കും നിങ്ങൾ അയക്കുന്ന ആ ഒരു സ്റ്റോറിയൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഇത് ഗേറ്റിൽ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾക്കും ഈ നാട്ടിലുള്ള അനീതികളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും നീതി കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തമാകണം എന്ന് ഞങ്ങളും കരുതുന്നുണ്ട്. ശേഷമാണ് കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം പോലീസിന്റെ ബിൽഡിംഗിലേക്കും രണ്ട് വലിയ വാൻ വരുന്നുണ്ടായിരുന്നു. ആ സമയം പോലീസുകാർ ജിൻവൂക്കിനെ കോടതിയിലേക്ക് ഹാജരാക്കാനായി കൊണ്ടുപോവുകയായിരുന്നു. അവനാണെങ്കിൽ പോലീസുകാരെ അടിച്ചിട്ടിട്ട് അവിടെ വാനിൽ വന്നിട്ടുണ്ടായിരുന്ന ആളുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. പോലീസുകാരും അയാളുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ജിൻവൂക്കും ലിഫ്റ്റിൽ കയറി റൂഫ് ടോപ്പിലേക്ക് പോകുന്നു. അതേസമയമാണ് ഇവിടെ ഹീറോയിനും പ്രൊഫസറുടെ അടുത്ത് വന്നിട്ട് ടീച്ചർ ആദ്യം പ്രൊഫസറിന് അയച്ചിട്ടുണ്ടായിരുന്ന ഒരു കത്തുണ്ടായിരുന്നു, അത് എവിടെയാണെന്ന് അയാളോട് ചോദിക്കുന്നു. അപ്പോഴാണ് കിമ്മം വിളിച്ചിട്ട് പ്രൊഫസറാണ് ഗേറ്റിൽ എന്നുള്ള സത്യം അവളോട് പറയുന്നത്. ഇവിടെ ജിൻവൂക്കും ആ വന്ന വാനിന്റെ ഡ്രൈവറിന്റെ നേർക്ക് കത്തി വെച്ചിരിക്കുകയാണ്. പോലീസുകാരും അയാളെ പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിക്കുന്നു. എന്നാൽ മറ്റൊരു പോലീസുകാരൻ മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. ആ സമയം ഇവിടെ പ്രൊഫസർ നിൽക്കുന്ന ആ സ്ഥലത്ത് ഒരു വാൻ വന്ന് ഇടിച്ച് കയറുന്നുണ്ട്. പ്രൊഫസറും ഹീറോവിനെ പിടിച്ചു മാറ്റുന്നു. എന്നിട്ട് അവിടെ നിന്ന് ആ വാനിൽ കയറി രക്ഷപ്പെടുന്നു. ഹീറോനും കിമ്മിനോട് പ്രൊഫസർ രക്ഷപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ട ഒരു പോലീസുകാരനും ജിൻവൂക്കിന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ പ്രൊഫസറിനെ കൊണ്ടുപോകാനായി വന്ന വാനും ആ പോലീസിന്റെ ഓഫീസ് വിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇക്കാര്യം ജിൻവൂക്കും ശ്രദ്ധിക്കുന്നു. അതേസമയം തന്നെ ആ ബ്ലാക്ക് കളർ ഡ്രസ് ഇട്ട ആ പോലീസുകാരനും ജിൻവൂക്കിനെ ഷൂട്ട് ചെയ്യുന്നു. അയാളും നിലത്ത് വന്ന് വീഴുന്നുണ്ട്. ഇവിടെ ഹീറോയിനും മറ്റുള്ള പോലീസുകാരെ വിളിച്ചിട്ട് ആ വാനിന്റെ നമ്പർ പറഞ്ഞു കൊടുത്ത് അതിനെ തടയാനായി പറയുന്നുണ്ട്. എന്നിട്ട് ആ വാനിനെ ഫോളോ ചെയ്ത് പോകുന്നു. കിമ്മം അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാൻ പോകുന്നത് സിസിടിവിയിലൂടെ ജോദാനം നോക്കിയിട്ട് ഹീറോയിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ വാൻ ഒരു ടണലിന് ഉള്ളിലോട്ടാണ് കയറി പോകുന്നത്. അത് കേട്ട് കിമ്മും ഹീറോയിനും അവിടേക്ക് എത്തുന്നുണ്ട്. അവിടെ നോക്കുമ്പോ കുറെ വാഹനങ്ങളൊക്കെ ബ്ലോക്കായി നിൽക്കുന്നത് കാണുന്നു. ഇവരും പോയി നോക്കുന്ന സമയം ആ വാനിൽ നിന്നും ഒരാൾ ഒരു ബൈക്കും എടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. അത് പ്രൊഫസറാണെന്ന് ഇവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. കിമ്മം അയാളെ തടയാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവനെ വെട്ടിച്ച് പ്രൊഫസറും അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹീറോയിനും ആ പോയത് പ്രൊഫസർ തന്നെയാണെന്ന് കൺഫേം ചെയ്യുന്നുണ്ട്. കാരണം അയാൾ ഇട്ടിരുന്ന ഡ്രസ്സ് ആ വാനിനകത്ത് നിന്നും ഇവള് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. പ്രൊഫസറും അവരുടെ അടുത്ത് നിന്നും ഒരുപാട് ദൂരം പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അയാൾ ഒരു കാര്യം ഓർക്കുന്നത്. 5 വർഷം മുന്നെയാണ് ആ ടീച്ചർ അയച്ച ആദ്യത്തെ കത്ത് പ്രൊഫസറിന് കിട്ടുന്നത്. അതിനുള്ളില് അയാളുടെ മകളെ താൻ തന്നെയാണ് കൊന്നത് എന്ന് ആ ടീച്ചർ എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രൊഫസർ തെറ്റായ ആളെയാണ് കൊലപ്പെടുത്തിയത്. ആ ടീച്ചർ തന്നെയാണ് പ്രൊഫസറുടെ മകളെ കൊലപ്പെടുത്തിയതെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. അയാളും ഇരുന്ന് കരയുന്നു. അതിനുശേഷം ജയിലില് ഒരു ചർച്ചില് പോകുന്ന സമയമാണ് ഇയാൾ എടുത്തു വളർത്താനിരുന്ന ഇയാളുടെ മകളുടെ കൂട്ടുകാരനായ പയ്യനിലെ ജിഹൂൻ അവൻ അൾത്താര ബാലകനായി ആ ഒരു ചർച്ചിലേക്കും വരുന്നത്. അത് പ്രൊഫസറും കാണുന്നുണ്ട്. അവനും പ്രൊഫസറുടെ കയ്യിൽ പിടിച്ചു വെക്കുന്നു. ജിഹൂനെ ഇപ്പോൾ നോക്കുന്ന ഒരു ഡോക്ടർ ഇല്ലേ, അവന്റെ മുത്തശ്ശി, അവരും ആ സമയം അവിടെ ഉണ്ടായിരുന്നു. പ്രൊഫസറിനെ എപ്പോഴും മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നതും ഈ ഡോക്ടറാണ്. ഡോക്ടറും പ്രൊഫസറുടെ കയ്യിൽ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജിഹൂന് അയാളും ഒരു മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ഈ പാപത്തെക്കുറിച്ച് ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണം എന്നൊരു മെസ്സേജ്. അന്നിപ്പോഴാണ് ടീച്ചറുടെ കത്ത് ഇയാളുടെ കയ്യിൽ കിട്ടുന്നത്. അന്ന് മുതലേ കില്ലിംഗ് വോട്ട് തുടങ്ങാനുള്ള എല്ലാ പ്രിപ്പറേഷൻസും ഇവര് നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രൊഫസറുടെ കൂടെ ഈ ഡോക്ടറും ജിഹൂനും ഒപ്പം ഉണ്ടായിരുന്നു. ഇവിടെ ഹീറോയിന്റെ അടുത്ത് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ വന്നിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഇവള് കാരണമാണ് പ്രൊഫസർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. കിമ്മും അതിനെ എതിർക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും നല്ല രീതിയിൽ വഴക്ക് കിട്ടുന്നുണ്ട്. കിമ്മും ചീഫിനോട് വഴക്ക് കൂടുന്നു. അവനെ തൽക്കാലം ഈ ഒരു കേസിൽ നിന്ന് മാറ്റി നിർത്താനായി ആ ചീഫും ഇവരോട് നിർദ്ദേശിക്കുന്നു. ചീഫും പറഞ്ഞിട്ട് പോകുന്നുണ്ട് ആ പ്രൊഫസറുടെ കാര്യം മറ്റാരും തന്നെ അറിയാൻ പാടില്ല. ജോദാൻ വന്ന് ഹീറോയിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അയാളെ പിടികൂടാം. പോലീസുകാരനും ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്. നേരത്തെ ജിൻവൂക്കിനെ ബ്ലാക്ക് ഡ്രസ് പോലീസുകാരൻ വെടിവെച്ചിട്ടുണ്ടായിരുന്നു. അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അയാൾക്ക് സർജറി കഴിഞ്ഞു, വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പോലീസുകാരിയും പറയുന്നു. കിമ്മും ചിന്തിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടായിരിക്കും പ്രൊഫസർ ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്? ആ ടീച്ചറാണ് ഗേറ്റിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അയാളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലേ? പിന്നെന്തിനായിരിക്കും പ്രൊഫസർ രക്ഷപ്പെട്ടത്? പോലീസുകാരൻ നമുക്ക് എന്തായാലും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട്. ജിഹൂനും മുത്തശ്ശിയും കൂടി ആ കില്ലിംഗ് വോട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവിടെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അവരും അതെല്ലാം നേരെയാക്കി വെക്കാനായി ശ്രമിക്കുന്നു. ജിഹൂനും നോക്കുന്നുണ്ട് ഇവരുടെ സെർവറിലേക്ക് ഇവർക്ക് കയറാനായി സാധിക്കുന്നില്ല, അത് ബ്ലോക്ക്ഡ് ആണ്. ആ സമയം മറ്റൊരു ഗേറ്റൽ ഇവിടേക്ക് വരുന്നത് ജിഹൂനും ശ്രദ്ധിക്കുന്നു. അയാളും വന്ന് അവിടുത്തെ കണ്ടീഷൻ ഒക്കെ നോക്കുന്നുണ്ട്. ശരിക്കും ആ ടീച്ചർ ഇവര് തെരഞ്ഞെടുത്ത ഗേറ്റിലല്ല, പകരം ഗേറ്റിൽ നമ്പർ 5 ആയ ആ ടാക്സി ഡ്രൈവർ ഇവരെ ചതിച്ചതാണ്. അയാൾ ഇവരെ പറ്റിച്ച് ഇവരെങ്ങനെയാണ് കില്ലിംഗ് വോട്ട് നടത്തുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ആ ടീച്ചറിന് പറഞ്ഞു കൊടുക്കുകയും ഇവരുടെ ഡിവൈസ് എല്ലാം ടീച്ചർ ഹാക്ക് ചെയ്യുകയും
ചെയ്യുകയും അവൻ പിന്നീട് കില്ലിംഗ് ബോട്ട് നടത്തുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് കില്ലിംഗ് ബോട്ടിന്റെ ടാർഗറ്റായി കിമ്മിനെ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരിക്കലും ശരിക്കും കില്ലിംഗ് ബോട്ട് നടത്തുന്ന ആൾക്കാരുടെ പ്ലാൻ ആയിരുന്നില്ല. ഇവരും അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഗേറ്റ് നമ്പർ 5 ഒറ്റയ്ക്കായിരിക്കില്ല ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഹാക്കിങ്ങും പ്രോഗ്രാം മോഷ്ടിക്കുന്നതും അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ഡേറ്റ മുഴുവൻ ഡിലീറ്റ് ആയിട്ടുണ്ട്. എക്സ്പോർട്സിന് മാത്രമേ അത് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. അതിനർത്ഥം നമ്മുടെ ഐഡന്റിറ്റീസ് എല്ലാം വെളിപ്പെടാനായി പോവുകയാണോ? അതിനൊരു ഗേറ്റലും മെയിൻ സെർവർ ഞാൻ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും സേഫ് ആണ്. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഗേറ്റ് നമ്പർ 4 എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ ഗേറ്റലും അയാൾക്ക് വെടിയേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാലും പ്രൊഫസർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അയാൾ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടാതെ വേഗം നമ്മുടെ അടുത്ത് വന്നാൽ മതിയായിരുന്നു. ഞാൻ ഡേറ്റ എല്ലാം റീസ്റ്റോർ ചെയ്യാനായി സാധിക്കുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ജിഹുവിനും വർക്ക് തുടങ്ങുന്നു. ആ സമയമാണ് മിന്നിവന് മെസ്സേജ് അയക്കുന്നത്. ഞാനിവിടെ പ്ലേ ഗ്രൗണ്ടിലുണ്ട്. നീ ഇപ്പോൾ തന്നെ ഇവിടേക്ക് വരണം. നീ വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് വേഗം ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ അവനും അവളുടെ അടുത്തേക്ക് പോകുന്നു. ഇവിടെ കിമ്മും പ്രൊഫസർ അയാളുടെ വീട്ടിലുണ്ടാവുമെന്ന് കരുതി അയാളുടെ വീട്ടിലേക്ക് വന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ മറ്റൊരാളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഹീറോയിനായിരുന്നു. ഇവ രണ്ടുപേരും പരസ്പരം കണ്ട് ഷോക്കാകുന്നു. അവരും അവിടേക്ക് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പ്രൊഫസർ അവിടെ ഉണ്ടായിരുന്നില്ല. ഹീറോനും തൊട്ടപ്പുറത്തെ ടീച്ചറിന്റെ വീട്ടിലേക്ക് നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ടീച്ചറല്ല ഗേറ്റിലെന്നാണ്. പക്ഷെ അവന് എന്തോ ഒരു കള്ളത്തരമുണ്ട്. അവന്റെ വീട്ടിൽ കയറി കമ്പ്യൂട്ടറും ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ല. കിമും അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ നോക്കുന്നുണ്ട്. അതിനകത്ത് പ്രൊഫസറിന്റെ മകളെ കൂടാതെ ഒരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു. ഹീറോനും അതവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലേ? അതിനവനും അത് ശരിക്കും അവളുടെ ബ്രദർ ആണ്. പ്രൊഫസർ അവനെ ദത്തെടുക്കാനായി ഇരിക്കുകയായിരുന്നു. ഇവിടെ വരച്ചിട്ടുള്ള എല്ലാ പടങ്ങളിലും അവനെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവനെ കുറിച്ചും നമുക്ക് അന്വേഷിക്കണം. ഇവിടെ ജിഹുനും മിന്നിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഓൾഡ് ഫാഷൻ അല്ലേ? എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോ മിന്നും അവനെ അടിക്കുന്നുണ്ട്. നിനക്ക് റിപ്ലൈ തരാൻ എന്താ ഇത്ര ബുദ്ധിമുട്ടെന്ന് അവനോട് ചോദിക്കുന്നു. ജിഹുനും ഞാനിതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നീ എന്നെ ഇടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഞാനിപ്പോ മരിക്കും. അവളും അവന് കുടിക്കാനായി ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. മിന്നും ഞാൻ നിന്റെ ക്ലാസ് ലീഡറാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നത്. അതിനവനും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരാൾ എന്നെ അന്വേഷിച്ചു വരുന്നത്. അത് ആരാണെന്ന് മിന്നും ചോദിക്കുമ്പോ അവനും അതിന്റെ അനിയത്തിയാണ്. ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവൾ എപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു. അവൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു. നീ പറഞ്ഞതുപോലെ തന്നെയാണ് അവളും പറയാറ്. ഞാൻ വരുന്നത് വരെ അവൾ അവിടെ നിന്ന് പോകില്ല എന്ന്. നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഇവിടേക്ക് വന്നത്. അത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ അനിയത്തിയാണ് ഓർമ്മ വന്നത്. നിന്റെ അനിയത്തി എവിടെ പോയതാണ്? നിന്റെ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ. ശരിക്കും നീ എവിടെ താമസിക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോ അവനും ഒരു അഡ്രസ് പറയുന്നുണ്ട്. ആ വീട്ടിൽ ആരും ഇല്ലാത്തത് മുത്തശ്ശി ഒരു ട്രിപ്പിന് പോയിരിക്കുകയാണ്. ആ വീട് ശരിക്കും നിന്റെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോ അവനും അതേ എന്നാണ് പറയുന്നത്. ജുഹനും എന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് താമസം മാറാനേ പോവുകയാണ്. അതുകൊണ്ട് ഇനി എന്നെ അന്വേഷിച്ച് വരേണ്ട കാര്യമില്ല. എന്നിട്ട് ഇവർ നടന്നു പോകുന്ന സമയം അവിടെ ഒരാളെ അവനും കാണുന്നുണ്ട്. നിന്നെ നീ വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റില്ല, എനിക്ക് മറ്റൊരാളെ കാണാനുണ്ട്. എന്റെ അച്ഛൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടേക്ക് ഓടിപ്പോകുന്നു. അത് ആ പ്രൊഫസർ ആയിരുന്നു. ജിഹുനെ കാണാനായി വന്നതാണ്. അവർക്കും പരസ്പരം കണ്ടതിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. ഇവിടെ വീട്ടിൽ വന്നിട്ട് മിന്നും ജിഹുനെ കുറിച്ച് ഹീറോയിനോട് പറയുന്നുണ്ട്. അവൻ എന്തോ വളരെ വിയേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവൻ സ്കൂളിൽ ഒരു അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ അവിടെ ആരും ഇല്ലെന്നാണ് അവൻ അന്വേഷിച്ച് കൗൺസിലിംഗ് കൊടുക്കാമെന്ന് പോലീസുകാരും പറഞ്ഞത്. അവിടെ ആരും തന്നെ ഇതുവരേക്കും താമസിച്ചിട്ടില്ല എന്നാണ് അവരും പറഞ്ഞത്. ഹീറോയിനും നിനക്കവനോട് നേരിട്ട് ചോദിച്ചിട്ടായിരുന്നു. മിന്നും ഞാൻ ചോദിക്കാൻ പോയതാണ്, അപ്പോഴാണ് അവന്റെ അച്ഛൻ അവിടേക്ക് വന്നത്. ഹീറോയിനും അച്ഛനോ അവന്റെ പാരന്റ്സ് ഒക്കെ മരിച്ചു പോയെന്നല്ലേ നീ പറഞ്ഞത്? മിന്നും അതെനിക്കറിയില്ല, പക്ഷെ ഇവൻ എന്തൊക്കെയോ മറയ്ക്കാനായി ശ്രമിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ഹീറോയിനും നീ മറ്റുള്ളവരുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കാതെ പോയി നിന്ന് പഠിക്കാനായി പറയുന്നു. ഇവിടെ ജിഹുനും പ്രൊഫസറിനെ കൊണ്ട് ആ കില്ലിംഗ് ബോട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. അവിടെ എല്ലാ കാര്യങ്ങളും നാശിപ്പിച്ചിട്ടിരിക്കുന്നത് പ്രൊഫസറും കാണുന്നു. ജിഹുനും ഞാൻ കുറച്ചുകൂടി സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യണമായിരുന്നു. മുത്തശ്ശിയും ഗേറ്റിൽ നമ്പർ 5 എനിക്ക് അന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു. പ്രൊഫസറും ഇതൊന്നും ആരുടെയും തെറ്റല്ല, നമ്മൾ ആദ്യം മുതൽക്കെ തെറ്റായ ഒരാളെയാണ് തിരഞ്ഞെടുത്തത്. അവൻ എന്തായാലും ഈ ഒരു സ്ഥലത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലീക്ക് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ സ്ഥലം അടച്ചിടുന്നതാണ് നല്ലത്. ഡോക്ടറും അപ്പോൾ നമ്പർ 3 കാര്യമോ? അയാളെ കുറിച്ച് നമുക്കൊന്നും അറിയില്ലല്ലോ. നമ്പർ 5 പോലെ അയാൾ നമ്മളെ ഒറ്റക്കൊടുത്താൽ എന്ത് ചെയ്യും? അതിന് പ്രൊഫസറും നമ്പർ 3 അങ്ങനെയുള്ള ഒരാളല്ല, അയാളെ നമുക്ക് വിശ്വസിക്കാം. ഈ സമയത്ത് അയാളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. ഡോക്ടറും നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് പോകുന്നു. പ്രൊഫസറും ജിഹുവിനോട് നിനക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് മറ്റു മാർഗ്ഗമില്ലായിരുന്നു. അതിനവനും ഇത്തവണ എന്തായാലും അവനെ നമുക്ക് പിടികൂടണം എന്ന് പ്രൊഫസറിനോട് പറയുന്നുണ്ട്. അത് ചെയ്യാമെന്ന് പ്രൊഫസറും അവന് വാക്കു കൊടുക്കുന്നു. ഇവിടെ കില്ലിംഗ് ബോട്ടിന് ശരിക്കുള്ള ആൾക്കാരെ ചതിച്ച ആ ടാക്സി ഡ്രൈവറും ടീച്ചറിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഗേറ്റിൽ നമ്പർ 1 ഈ പ്രോഗ്രാം നിർമ്മിച്ചത്? അവനെ കുറിച്ച് എന്തെങ്കിലും നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഈ ടാക്സി ഡ്രൈവർ, അതായത് ഗേറ്റിൽ നമ്പർ 5, ഞാൻ ഇതുവരെ അയാൾ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് അവർക്ക് എല്ലാവർക്കും പരസ്പരം അറിയാമെന്നാണ്. ടീച്ചറും ആ ഹൈഡ് ഔട്ട് എവിടെയാണെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അതിന് ടാക്സി ഡ്രൈവറും ടീച്ചറിന്റെ അടുത്ത് കുറച്ചുകൂടി പണം വേണമെന്നാണ് പറയുന്നത്. അത് ഞാൻ നിനക്ക് ഏർപ്പാടാക്കി തരാം. ഇപ്പോൾ തൽക്കാലം നീ ഒളിവിൽ പോകുന്നതായിരിക്കും നല്ലത്. അവരെങ്ങാനും നിന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. ആ സമയം ടീച്ചറിന്റെ ഫോണിലേക്കും അവന്റെ അമ്മ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രൊഫസർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. ശേഷം ജിഹുനും സ്കൂളിലേക്ക് വരുന്ന സമയം അവൻ നോക്കുമ്പോൾ ആ ടീച്ചറിനെ പോലീസുകാരെ വാച്ച് ചെയ്യുകയാണെന്ന് അവനും മനസ്സിലാകുന്നു. അവനും സ്കൂളിൽ വന്ന് സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയാണ്. ടീച്ചർ അവിടെ ഇല്ലാത്ത തക്കം നോക്കി അയാളുടെ ലാപ്ടോപ്പ് തുറന്ന് അവനും ആ ഒരു ലാപ്ടോപ്പ് ഹാക്ക് ചെയ്ത് ഒരുപാട് ഇൻഫർമേഷൻ എടുക്കുന്നു. അതേസമയം തന്നെ ടീച്ചറും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവനും ആ ഡേറ്റ് മുഴുവൻ എടുത്തിട്ടുണ്ട്. ടീച്ചറും ഇത്രയും നാളും നീ എന്താ വരാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനോട് ചോദിക്കും.
ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ലീവ് ലെറ്റർ എഴുതിക്കൊണ്ട് വരാൻ പറയുന്നു. ടീച്ചറും അവൻ അഡ്രസ്സിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. എന്നെ കൗൺസിലിംഗ് ചെയ്യാനായിട്ട് ഒരു പോലീസുകാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നീ തന്നിരിക്കുന്ന അഡ്രസ്സിൽ ആരും താമസമില്ലെന്നാണല്ലോ അവർ പറഞ്ഞത്. മിന്നിന്റെ ചേച്ചിയാണ് നിനക്ക് കൗൺസിലിംഗ് അറേഞ്ച് ചെയ്ത് തന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നീ മിന്നിന്റെ ചേച്ചിയും തമ്മിൽ എങ്ങനെയാണ് പരിചയം? പക്ഷെ അവനാണെങ്കിൽ മറുപടിയൊന്നും കൊടുക്കാതെ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ കിമിനും ഒരു സംശയം തോന്നിയിട്ട് ആ പ്രൊഫസർ ദത്തെടുക്കാനിരുന്ന ഒരു പയ്യനുണ്ടല്ലോ, അത് ശരിക്കും ജിഹൂനാണെന്ന് നമുക്കറിയാം. അവനെ കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ എന്ന് അറിയാനായിട്ട് അവൻ വളർന്ന ഓർഫനേജിലേക്ക് പോയി അന്വേഷിക്കുന്നു. ആ ഫോട്ടോ കാണുമ്പോഴേ ആ ഓർഫനേജിലെ ലേഡിയും അവനെ മനസ്സിലാക്കുന്നുണ്ട്. ഇത് ടേയാങ് ആണല്ലോ, എനിക്ക് എന്നെ ഓർമ്മയുണ്ട്, നല്ലൊരു കുട്ടിയായിരുന്നു. കിമും ഞങ്ങളെ പ്രൊഫസറിനെ അന്വേഷിച്ചാണ് ഇവിടേക്ക് വന്നത്. അദ്ദേഹത്തിന് ഈ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനായി ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടെന്ന്. അവർ അയാളുടെ മകളുടെ കൂടെ ഒരുപാട് തവണ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓർഫനേജിന് വേണ്ടി ഒരുപാട് ഡൊണേഷനും തന്നിട്ടുണ്ട്. ടേയാങ്ങിനെ അദ്ദേഹം ദത്തെടുക്കുകയാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. അവന് ഇച്ചിരി വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു. കിമും അവൻ എന്ത് പ്രശ്നമായിരുന്നു? അവരും ടേയാങ് അവന്റെ അച്ഛന്റെ അമ്മയുടെ മരണത്തിന്റെ വിറ്റ്നസ് ആയിരുന്നു. അവനിവിടെ ആദ്യം വന്ന സമയത്ത് ആ ഒരു ഷോക്കിലും ആ ഒരു പേടിയിലും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവൻ ആരോടധികം സംസാരിക്കില്ലായിരുന്നു. അവനെ കാണാനായി സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോ അവരും അവനെ ഒരു വലിയ ഫാമിലി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവനെ കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ആ സമയം ഹീറോയിനും കിമിനെ വിളിക്കുന്നുണ്ട്. ഞാൻ പ്രൊഫസറുടെ ജയിലിൽ ചെന്ന് ചെക്ക് ചെയ്തു, പക്ഷെ അവിടെ പ്രത്യേകിച്ച് ഒരു ട്രേസസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രല്ല, പ്രൊഫസറിന് ലങ് ഡിസീസ് ഉണ്ടായിരുന്നു. ഒരുപാട് വർഷമായിട്ട് ഒരു ഡോക്ടറും അയാളെ ചികിത്സിക്കുന്നുണ്ട്. അന്ന് ക്യാപ്റ്റൻ ഓയുടെ കേസില്ലേ, അയാളെ ഹോസ്റ്റേജ് ആക്കി വെച്ച ഒരു സ്കൂളിലെ പയ്യനുണ്ടായിരുന്നല്ലോ, അവന്റെ മുത്തശ്ശിയാണ് ആ ഡോക്ടർ, ഡോക്ടർ യാൻ ഹി. ഡോക്ടറും പേഷ്യന്റും കവിഞ്ഞ് മറ്റൊരു ബന്ധം അവർക്കില്ലെന്നാണ് പ്രിസൺ ഗാർഡ് പറഞ്ഞത്. പക്ഷെ എനിക്കെന്തോ സംശയമുണ്ട്, മുത്തശ്ശി പ്രൊഫസറുടെ ഡോക്ടറും മുത്തശ്ശിയുടെ ചെറുമകനാണെങ്കിൽ ആ ടീച്ചറിന്റെ സ്റ്റുഡന്റും, ഇതിനെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. നീ പറഞ്ഞതുപോലെ ഒരുപാട് കോയിൻസിഡൻസ് ഉണ്ട്. ഞാൻ എന്തായാലും ആ ഡോക്ടറിനെ പോയി മീറ്റ് ചെയ്യാം. ആ സമയം ഇവരുടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ആ മീഡിയക്കാരി വന്ന് നിൽക്കുന്നുണ്ട്. ആ പ്രൊഫസർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം ഇവൾ മീഡിയയോട് പറയുന്നു. അപ്പോഴാണ് എല്ലാവരും പ്രൊഫസർ രക്ഷപ്പെട്ട കാര്യം അറിയുന്നത്. പോലീസുകാരും കരുതുന്നുണ്ട്, എങ്ങനെയായിരിക്കും മീഡിയക്കാരി ഇതൊക്കെ അറിഞ്ഞത്? നമ്മുടെ ചീഫ് തന്നെ ഇത് ലീക്കാവാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശേഷം കിമ്മും ആ ഡോക്ടറിനെ കാണാനായി അവരുടെ വീട്ടിലേക്ക് പോകുന്നു. വാർഡൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഡോക്ടറും ഒഴിഞ്ഞു മാറിയിട്ട് ഈ സമയത്ത് സംസാരിക്കുന്നത്ര ശരിയല്ലല്ലോ, നിങ്ങൾ പോയിട്ട് അടുത്ത ദിവസം വരാനായി പറയുന്നു. അതിനവനും എനിക്ക് ജിഹുവിന്റെ അടുത്തുകൂടി സംസാരിക്കാനുണ്ട്, എന്നെ ഹോസ്പിറ്റലിൽ വെച്ച് അവനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു, വളരെ അർജന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഒന്ന് സംസാരിച്ചാലോ എന്ന് പറയുമ്പോ അവനും കൺവിൻസ് ആകുന്നു. കിമ്മും അവിടെ ആകെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആ സമയം സ്റ്റെയർകേസിന്റെ അവിടെ നിന്ന് ഒരു നിഴല് പോകുന്നത് കിമ്മും കാണുന്നു. ശരിക്കും അത് പ്രൊഫസറായിരുന്നു. പ്രൊഫസർ ഇവരുടെ വീട്ടിലാണുള്ളത്. കിമ്മും പ്രൊഫസറിനെ കുറിച്ച് തന്നെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു പേഷ്യന്റ് ആയിരുന്നല്ലോ അയാള്. ഡോക്ടറും അയാളെ കുറിച്ചുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല, പക്ഷെ എന്റെ പേരക്കുട്ടിയായ ജിഹുവിനെ കുറിച്ച് അദ്ദേഹം ചോദിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകളെ നിനക്കറിയില്ലേ? ആ കുട്ടിയുടെ ഏകദേശം അതേ വയസ്സാണ് ജിഹുവിനുമുള്ളത്. അല്ലാതെ മറ്റൊരു ഇൻഫർമേഷനും എനിക്ക് പ്രൊഫസറിനെ കുറിച്ച് അറിയില്ലെന്നാണ് ഡോക്ടറും പറയുന്നത്. പക്ഷെ കിമ്മിനും ഇവരെ ഒരു സംശയമുണ്ട്. ജിഹുവിന്റെ റൂം മുകളിലാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവനും ഓടിപ്പോയി ആ സ്റ്റെയർ കയറി നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രൊഫസറും അവിടെ നിന്ന് ഒളിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടറും, അവനിവിടെ ഇല്ല, അവന് സ്കൂളൊക്കെ കഴിയുമ്പോ 10 മണിയാകും. ഞാൻ അവരോട് നിങ്ങൾ അന്വേഷിച്ച കാര്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് കിമിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അവനും അവിടെ നിന്ന് പോകുമ്പോ ഒരു പിങ്ക് കളർ കൂടെ ഇരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നു. ഡോക്ടറും കിമ്മ് പോയോ എന്നുള്ള കാര്യം ഉറപ്പാക്കുന്നു. അവർക്കും അപ്പോഴാണ് സമാധാനമാകുന്നത്. പ്രൊഫസറും അവിടേക്ക് വരുന്നു. ഞാനൊക്കെ പേടിച്ചു പോയി. പ്രൊഫസർ, നിങ്ങൾ കുഴപ്പമൊന്നുമില്ലാതെ സംസാരിച്ചു, നമ്മൾ എന്തായാലും അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതായിരുന്നല്ലോ. ഡോക്ടറും, എന്നാലും ആ പോയ പോലീസുകാരന് നിങ്ങളെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് അറിയാലോ. ഇനി ഗേറ്റർ നമ്പർ 3 ഇയാളെങ്ങനെ വേണോ? ശേഷം കിമ്മും സ്റ്റേഷനിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അവനെ വീണ്ടും ടീമിലേക്ക് എടുത്തു പ്രൊഫസറിനെ കണ്ടുപിടിക്കാനായി. ഇവർക്ക് എന്തായാലും ആ ടീച്ചറിന്റെ നേരെ ഒരു സംശയമുണ്ട്, അയാളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. അവനെ നോക്കുമ്പോ ഹീറോയിനെ അവിടെ എങ്ങും കാണാനില്ല. ഈ സൈബർ ബ്യൂറോക്കാര് എവിടെ പോയെന്ന് അവനും ചോദിക്കുന്നുണ്ട്. ആ സമയം ഹീറോയിനും ജിഹുവിനും കൂടി കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് ഒരു പാർക്കില് വന്നിരിക്കുന്നുണ്ട്. ഇവരും ആ ഗേറ്റലിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇവർക്കും ഗേറ്റൽ നമ്പർ 1 നിന്നും ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സ്കൂൾ സ്റ്റുഡന്റ് ആണെന്ന് കരുതിയാണ് ഇവർക്ക് മെസ്സേജ് ഇട്ടുള്ളത്. 5 മണിക്ക് ഈ ഒരു പാർക്കിൽ വരണമെന്നാണ് മെസ്സേജ്. ഹീറോയിനും ആൾക്കാരെ വഴിതെറ്റിക്കാനായിട്ട് ഇവരെന്ത് വേണമെങ്കിലും ചെയ്യും. എന്നാലും സ്കൂൾ കുട്ടികളെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇവരിതിനകത്ത് വലിച്ചിടുന്നത്? ഗേറ്റൽ നമ്പർ 1 ഇവരോട് ചോദിക്കുന്നുണ്ട് ഇവരെവിടെയായിരിക്കുന്നതെന്ന്. അയാൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയം അവിടെ ഒരു സ്കൂൾ കുട്ടിയാണ് വരുന്നത്. ഹീറോയിനും നോക്കുമ്പോ മിന്നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണത്. ഇവരും അവളുടെ അടുത്ത് ഓടി പോകുന്നുണ്ട്. നീ മിന്നിന്റെ ഫ്രണ്ട് അല്ലേ, നീ എന്താ ഇവിടെ? ആ സമയം ആ കുട്ടിക്കും ഗേറ്റൽ നമ്പർ 1 മെസ്സേജ് അയച്ചിട്ടുണ്ട്. നീ ശരിക്കും ഗേറ്റൽ നമ്പർ 1 ആണോ? ഞാൻ അയാളുടെ ഫാൻ ആണ്, നമ്പർ 1 ആണ് എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്. ഈ ഒരു ലെറ്ററും തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോയിനും നോക്കുമ്പോ കാലാവസ്ഥ നല്ലതാണെങ്കിൽ നമുക്ക് കാണാം എന്നാണ് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ പെൺകുട്ടിയുടെ ഫോണും ചെക്ക് ചെയ്യുമ്പോ അവൾക്കും ഗേറ്റൽ നമ്പർ 1 മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹീറോയിനും ജൂതനും ഇരുന്നിട്ടുള്ള ആ ബെഞ്ചും ഇവരിട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളറും, അത് ശരിക്കും ജിഹുവിനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവനും അവരുടെ കണ്ണിൽ പെടാതെ അവിടെ നിന്ന് പോകുന്നു. ജിഹുവിനും പ്രൊഫസറിനോട് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് മെസ്സേജിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോ പ്രൊഫസറും ഹീറോയിൻ എന്തായാലും എന്ത് കണ്ടുപിടിക്കും. ജിഹുവിനും നമുക്ക് ആ പ്രോഗ്രാം തിരിച്ചു കിട്ടാൻ മറ്റു മാർഗമില്ലേ? ഇവരുടെ പ്രോഗ്രാം ആ ടീച്ചർ മോഷ്ടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇവർക്ക് കില്ലിംഗ് വോട്ട് നടത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അതുകൊണ്ടാണ് ഹീറോയിനെ യൂസ് ചെയ്ത് ഒരു കാര്യം
കൈകാര്യം ചെയ്യാമെന്ന് ഇവരും കരുതുന്നത്. ഹീറോനും ആ ഒരു മെസ്സേജ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് എത്രയൊക്കെ നോക്കിയിട്ടും അവരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാലാവസ്ഥ നല്ലതാണെങ്കിൽ കാണാമെന്നോ, ഇന്നത്തെ കാലാവസ്ഥ നല്ലതാണെന്നല്ലോ, ഈ ആഴ്ചത്തെ വെതർ എങ്ങനെയാണെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഇവളും ചെക്ക് ചെയ്ത് നോക്കുന്നു. ഹീറോനും ജിൻബുക്കിന്റെ ഫോണിലും ആ ഒരു വെതർ ആപ്പ് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാനായി പറയുന്നു. ജോധനം, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് അവനും പറയുന്നു. ഹീറോനും അത് വാങ്ങി ചെക്ക് ചെയ്യുന്നു. ഇവരിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കിമും കണ്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളും പെട്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുന്നുണ്ട്. അവർ രണ്ടുപേരും പേടിക്കുന്നു. കിമും എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോ ഹീറോയിനും ഗേറ്റിൽ എനിക്ക് തന്ന മെസ്സേജിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആ സമയം ഇവിടെ മീഡിയക്കാരിയും ഇവരുടെ ചാനലിലൂടെ പറഞ്ഞിരുന്നത് പോലെ ഇവർക്ക് കിട്ടിയ സ്റ്റോറീസ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയാണ്. ആ സമയത്ത് പോലീസുകാരും അവിടേക്ക് എത്തുന്നു. ഹീറോയിനും മീഡിയക്കാരെ മാറ്റിയിട്ട് സംസാരിക്കുന്നു. കില്ലിംഗ് വോട്ടിനെ കുറിച്ചും ഗേറ്റലിനെ കുറിച്ചുമുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങൾ ഈ ഷോ കാണുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ എടുക്കുക. നിങ്ങളുടെ ഫോണിലുള്ള ആപ്പുകൾ ശ്രദ്ധിക്കുക. ഒരേ ആപ്പ് തന്നെ നമുക്ക് രണ്ട് പ്രാവശ്യം ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാനേ സാധിക്കില്ല. പക്ഷെ നോക്കൂ, നമ്മുടെ എല്ലാവരുടെയും ഫോണില് രണ്ട് വെതർ ആപ്പ് ഉണ്ട്. അവരെല്ലാരും ചെക്ക് ചെയ്യുമ്പോൾ എല്ലാവരുടെ ഫോണിലും രണ്ട് വെതർ ആപ്പ് ഉണ്ട്. അതിലൊരെണ്ണം ഹിഡൻ ആണ്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്ത് ഗേറ്റലാണ് നിങ്ങളുടെ ഫോണിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഇനി എന്തായാലും ഒരു ഗേറ്റലുമാരും ഉണ്ടാകില്ല. ഇത് ടീച്ചറും കാണുന്നുണ്ട്. അവനും അത് കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നു. ശേഷം മീഡിയക്കാരിയും ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നീ എന്തിനാ എന്റെ ഷോ കുളമാക്കിയത് എന്നൊക്കെ പറഞ്ഞ് അവളോട് ചോദിക്കുന്നു. ഹീറോയിനും, നിനക്ക് ഇങ്ങനെ പോലീസുകാർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത്? പ്രൊഫസർ രക്ഷപ്പെട്ടത് നീ ഇങ്ങനെ അറിഞ്ഞു. അതിനവളും അതിനോടല്ല, നിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരോട് ചോദിക്കാനായി പറയുന്നു. ആരായിരിക്കും അത് ഒറ്റിക്കൊടുത്തിട്ടുണ്ടാവുക? ഹീറോയിനും ഒരു കാര്യം മനസ്സിലാകുന്നു. എന്നിട്ട് കിമ്മിന്റെ അടുത്തേക്ക് വന്ന് പ്രൊഫസർ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങളാണോ മീഡിയക്ക് ലീക്ക് ചെയ്തത്? അതെ എന്ന് അവനും. അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് ജോലിക്ക് തിരിച്ചു വരാനായി സാധിക്കുകയുള്ളൂ. ഹീറോയിനും, അക്കാരണം കൊണ്ട് എന്തുമാത്രം വഴക്ക് ഞാൻ കേൾക്കേണ്ടി വന്നെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കൂടുന്നു. ഹീറോയിനും പിണങ്ങി പോകുന്നു. ശേഷം ഹീറോയിനും ജോധാന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഇവരും തന്നെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. ഗേറ്റില് എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്നോട് ആ സീക്രട്ട് പറഞ്ഞിട്ടുള്ളത്? ആ വെതറാപ്പിനെ കുറിച്ച് എന്തിനായിരിക്കും എന്നോട് പറഞ്ഞത്? വെറുതെ അയാളത് ചെയ്യില്ല. അതിന്റെ അർത്ഥം ആ ഗേറ്റലുമാർക്ക് ഉള്ളിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. ജോധനം, നീ പറയുന്നത് കില്ലിംഗ് വോട്ടില് പ്രൊഫസറിന് ആ ടീച്ചറിനെ കൺട്രോള് ചെയ്യാൻ പറ്റിയില്ല എന്നാണോ? അതുകൊണ്ടായിരിക്കും അയാൾ ജയിലിൽ ചാടിയത്. ഹീറോയിനും, ആ ടീച്ചറിന്റെ വീട്ടിൽ കയറി അയാളുടെ കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അത് ജോധാനും തടയുന്നുണ്ട്. അയാളുടെ വീട്ടിൽ നല്ല ഹൈ സെക്യൂരിറ്റിയാണ് ഉള്ളത്. അതുകൊണ്ട് അവിടെ പോകാനായി സാധിക്കില്ല. ജോധനം നോക്കുമ്പോ ഇവർ വെതർ ആപ്പിന്റെ കാര്യം പറഞ്ഞിട്ടും അതിൽ കൂടുതൽ ആൾക്കാരും അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. വീണ്ടും ഒരു കില്ലിംഗ് വോട്ട് നടക്കുന്നുണ്ട്. ഇത് ശരിക്കും ആ ടീച്ചർ നടത്തുന്നതാണ്. ഇന്നത്തെ കില്ലിംഗ് വോട്ടിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ബാങ്ക് ചെൻ സിക് എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ ഒരു റിയൽ എസ്റ്റേറ്റ് സ്കാമിംഗ് നടത്തി ഒരുപാട് ആൾക്കാരെ കടക്കെണിയിലാക്കിയിട്ടുണ്ടായിരുന്നു. അയാളെയും ഗേറ്റൽമാർ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ആ ടാക്സി ഡ്രൈവർ ആയിരുന്നു. യഥാർത്ഥ കില്ലിംഗ് വോട്ട് നടത്തുന്ന ആൾക്കാർക്കും ഇവർക്കും തമ്മിൽ ബന്ധമില്ല. ഇതെല്ലാം ടീച്ചറും ആ ടാക്സി ഡ്രൈവറും ചേർന്ന് നടത്തുന്നതാണ്. കില്ലിംഗ് വോട്ടും 55% അതുകൊണ്ട് തന്നെ അയാളെയും അവർ കൊല്ലുന്നു. അടുത്ത ദിവസം പോലീസുകാരും ആ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ട് പോലീസുകാർക്കും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ആ ടീച്ചറല്ല ഗേറ്റൽ, പകരം ആ ടാക്സി ഡ്രൈവറാണ്. അയാൾക്ക് ആ പ്രോഗ്രാം ചോർത്തി കൊടുക്കുക മാത്രമാണ് ആ ടാക്സി ഡ്രൈവർ ചെയ്തത്. ഇവിടെ ഹീറോയിനും ജോധനും കൂടി ടീച്ചറിന്റെ വീട്ടിലേക്ക് ജോലിക്കാരുടെ വേഷത്തിൽ എത്തുന്നുണ്ട്. ഹീറോ നൈബർഹുഡിൽ നിന്നും ഒരുപാട് പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു അവർക്ക് ഇന്റർനെറ്റ് ലഭിക്കുന്നില്ലെന്ന്. ഞങ്ങൾക്ക് മുകളിലത്തെ റൂമിൽ പോകാൻ അനുവാദമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജോലിക്കാരെയും അതിന് സമ്മതിക്കുന്നില്ല. കാരണം മുകളിലാണ് ആ ടീച്ചറിന്റെ റൂം ഉള്ളത്. അവരും എല്ലാം ശരിയായിട്ടുണ്ടെന്ന് ആ ജോലിക്കാരിയോടും പറയുന്നു. പക്ഷെ ആ സമയം ഹീറോയിനും എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടുമോ എന്ന് ചോദിച്ച് അവരെ പറഞ്ഞു വിട്ട ശേഷം മുകളിലേക്ക് പോകുന്നു. ജോധാനം അവരോട് കള്ളം പറയുന്നുണ്ട്. ഹീറോയിൻ നേരത്തെ തന്നെ പോയി, അവൾക്ക് എന്തോ അർജന്റ് ആയിട്ടുള്ള കാര്യമുണ്ട് എന്നൊക്കെ പറയുന്നു. ആ സമയം ഇവിടെ ഹീറോയിനും ടീച്ചറിന്റെ റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവളും അവിടെ ആകെ ചെക്ക് ചെയ്യുന്നു. അവളും അവിടെ ഇരിക്കുന്നതിൽ ഒരു കപ്പ് എടുത്ത് മാറ്റുന്ന സമയം അവിടെ മറ്റൊരു സീക്രട്ട് റൂം ഉള്ളതായി അവളും കാണുന്നു. അവളും അതിനകത്തേക്ക് പോകുന്നുണ്ട്. അവിടെയായിരുന്നു ഒരുപാട് കമ്പ്യൂട്ടറുകളും മറ്റും ഉണ്ടായിരുന്നത്. അവളും അവന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാനായി പോകുന്നു. അതിനകത്ത് കില്ലിംഗ് വോട്ടിന്റെ പ്രോഗ്രാം ഉള്ളതായി അവളും കാണുന്നു. പക്ഷെ ആ സമയം ഇവള് കയറിയ ആ സീക്രട്ട് റൂമിന്റെ ആ ഡോറും അടഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചറും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവളും അതിനകത്ത് നോക്കുമ്പോൾ അതിനകത്തുള്ള ഡേറ്റ ഒന്നും തന്നെ ഇവർക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവളും ഈ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എനിക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ആവശ്യമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ആ ഡോറ് അടഞ്ഞിട്ടുണ്ടെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നത്. അവളും പേടിക്കുന്നു. ജോധനം അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവളും അതിൽ നോക്കുന്ന സമയം ഒരു ഫൺ ഫോൾഡർ എന്ന് പറഞ്ഞ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു വീഡിയോയും. ആ സമയം തന്നെ ടീച്ചറും അയാളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അയാളുടെ റൂമിനകത്ത് ലൈറ്റ് കിടക്കുന്നത് ഇവനും ശ്രദ്ധിക്കുന്നു. ഇവളും ആ വീഡിയോ നോക്കുമ്പോ അച്ഛാ ഞാൻ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ വീഡിയോ ആയിരുന്നത്. അത് ശരിക്കും പ്രൊഫസറിന്റെ മകളായ നാറയുടെ വീഡിയോ ആണ്. അതുകൊണ്ട് അവളും ഷോക്ക് ആകുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.